അനുസോപം ചെയ്യണം. ഈ രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വചനം പഠിക്കാൻ കർത്താവ് നമുക്ക് ഇടയാക്കുന്നു. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗം നമുക്കറിയാൻ പറ്റുന്നു. തല സുവിശേഷത്തിന്റെ ഏഴാം അധ്യായത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിലായി പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ, ശരിക്കും ഞാൻ പറഞ്ഞത് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെ 1 മുതൽ 7-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ എന്നാണ് നമ്മൾ ഗിരിപ്രഭാഷണം വായിക്കുന്നത്. അതിനുശേഷം കർത്താവ് അതിന്റെ പേരിൽ അവിടെ തുടങ്ങുന്ന ആ ഭാഗം മുതൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ട്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പേ. അതായത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, വിശാലമായ ഒരു വഴിയുടെ കാര്യങ്ങളല്ല. പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വെച്ചുകെട്ടുകളും മാറ്റിയിട്ട്, അതാണ് വാതിലിന്റെ ഇടുക്കുവാതിലിന്റെ പ്രത്യേകത. അതാണ് ഇടുക്കുവാതിലുള്ള ഒരാൾക്ക് വളരെ ഞെങ്ങിയിടുകി മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ. എല്ലാ വെച്ചുകെട്ടുകളും പുറത്തു വെച്ചിട്ടേ ഈ വാതിലിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇതേപോലെ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചിട്ട് ഞാൻ നിർബന്ധിച്ച കാര്യം ഓർക്കണം, ഗിരിപ്രഭാഷണം വായിച്ച് മനസ്സിലായാൽ അവൻ ആത്മീയനല്ലെങ്കിൽ മിക്കവാറും തലയ്ക്ക് വട്ടി പിടിക്കും. കാര്യം ഇത് ചെയ്ത് തീർക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. വളരെ പ്രതിസന്ധി നേരിടുന്ന, അല്ലെങ്കിൽ വി നീഡ് ടു പേ എ കോസ്റ്റ്, വെറുതെ ഇതന്നെ അനുസരിക്കാനും മറ്റും പറ്റുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ വാതിൽ എങ്ങനെയുള്ളതാണ്, ഇടുക്കമുള്ളൊരു വാതിലാണ്. ഒരാൾക്ക് കടന്നു പോകാൻ മാത്രം പരിപ്പമുള്ള, അയാളുടെ എല്ലാ വെച്ചുകെട്ടുകളും പുറത്ത് കളയേണ്ടി വരും. കച്ചി തുറമുണ്ട് ഇതിനകത്ത് കയറാണെന്ന് പറ്റുന്നു. അസൂയയും പകയും കിണക്കവും കോപവും ക്രോധവും വെച്ചുകൊണ്ട് ഇതിനകത്ത് കിടക്കാനായിട്ട് പറ്റത്തില്ല. വീണ്ടും ജനിക്കാത്തൊരു വ്യക്തി ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. നമ്മുടെ സഭയിൽ കൂടി വരുന്ന മിക്ക ആളുകളിലും ഈ വെച്ചുകെട്ടുകൾ വെച്ചുകൊണ്ട് ഇതിനകത്ത് കിടക്കാൻ പരിശ്രമിക്കുന്ന ഒരു അനുഭവമുണ്ട്. അതായത് നമ്മൾ ഒടുവിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ അതിനെ കുറിച്ച് വീണ്ടും പറയാം, ഒടുവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കർത്താവ് ഇത് പറയുന്ന സമയത്ത് ഇതൊരു തെരഞ്ഞെടുപ്പ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഗോഡ് വാണ്ട്സ് അസ് ടു ടേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു സ്ഥലമാണ്, ഒരു സമയമാണ്. അതായത് യേശു കർത്താവ് തെരഞ്ഞെടുത്ത വഴി തന്നെ, കർത്താവിന്റെ പരീക്ഷയുടെ അല്ലെങ്കിൽ അവന്റെ പ്രലോഭനം അല്ലെങ്കിൽ പരിശോധന പരീക്ഷയുടെ സമയത്ത് പരിശോധിക്കുന്നവൻ അല്ലെങ്കിൽ ടെംപ്റ്റർ വന്നിട്ട് അവനോട് പറയുന്ന കാര്യങ്ങളെല്ലാം വിശാലമായ വഴി തിരഞ്ഞെടുക്കാനാണ്. പക്ഷെ യേശു വിശാലമായ എല്ലാ വഴികളെയും തള്ളിക്കണം. ആദ്യമായിട്ട് വന്ന് പറയുന്ന എന്താണ്, നീ യഥാർത്ഥത്തിൽ ദൈവത്തനാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കും. അങ്ങനെ കല്ലപ്പമായി തീരുകയാണെങ്കിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് എല്ലാവരും പരിഹാരമാണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിനക്ക് മശിഹയാകാനായിട്ട് പറ്റും. പക്ഷേ അതെന്റെ വഴിയല്ല, എന്റെ വഴി ക്രൂശിന്റെ വഴിയാണ്. അവൻ ദൈവം അവനെ ഭരമേൽപ്പിച്ചതായ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് ദൈവത്തിന്റെ വഴി തന്നെ യേശു കർത്താവ് തെരഞ്ഞെടുത്തു. അതിനുശേഷം പറയാണ്, നീ ഒരു കാര്യം ചെയ്യുക, ദേവാലയത്തിന്റെ അടുത്ത് നിന്ന് മുകളിൽ നിന്ന് നീ താഴേക്ക് ചാടുക. കാര്യം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ത് തുമ്പുള സങ്കടത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്ന എന്താണ്, നമ്മൾ താഴെ അവൻ എന്താണ് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അങ്ങനെ കൈകളിൽ പകിച്ചു. അപ്പൊ അത് എഴുതിയിട്ടുള്ളത് നീ ഒരു കാര്യം ചെയ്യും, നീ താഴോട്ട് ചാടി കഴിഞ്ഞാൽ നീ ഇങ്ങനെ എന്നാ പാരഷൂട്ടിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നത് പോലെ ലാൻഡ് ചെയ്യാം. അങ്ങനെ അപ്പൊ ആൾക്കാരെല്ലാം മനസ്സിലാക്കും, എന്തോ മനസ്സിലാക്കും, നീ മെഷീനാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പം എല്ലാവർക്കും ഇനോ ഒരു ഈസി വേ ആണ്, ഈസി വേ. വളരെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുളിച്ചിട്ട് ഒന്നും നടക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് വളരെ ഈസിയായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നിനക്ക് മെസ്സേജ് ആയിട്ട് മറ്റുള്ള മുമ്പിൽ നിന്നെ തന്നെ കാണിക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ ഭാഗം പറയുമ്പോൾ പറയാനുള്ള കാര്യമുണ്ട്, വീണാൽ അവൻ താങ്ങും എന്ന് പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ ചാടിയാൽ താങ്ങുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇരുത്ത ചാടിയാലും അവൻ നമ്മളെ താങ്ങിക്കൊള്ളുമെന്നാണ് ഇല്ലേ. അതുകൊണ്ടാണ് ഇന്ന് മിക്ക ആളുകൾക്കും പാപം ചെയ്യാനൊന്നും ഒരു മടിയും ഇല്ലാത്തത്. കാര്യം നമ്മൾ എന്താ പറയുന്നത്, ഇത് കൃപയുടെ യുഗമല്ലേ. ഇപ്പൊ അതുകൊണ്ട് ദൈവം കൃപ എല്ലാം ക്ഷമിക്കുമെന്നാ പറയുന്നത് ഇല്ലേ. ഒരു വീഴ്ച എന്ന് പറയുന്നതും ചാട്ടം എന്ന് പറയുന്നതും രണ്ടാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്.
നമ്മുടെ വീഴ്ചയിൽ അവൻ നമ്മളെ താങ്ങും എന്ന് പറയുന്നതും ചാടുമ്പോൾ താങ്ങും നമ്മൾ ഒരിക്കലും വി കാനോട്ട് ജസ്റ്റ് എക്സ്പെക്ട് ഹിം ടു കാരി യു ഇൻ ഹിസ് ആംസ് വെൻ യു ആർ ജമ്പിങ് ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു ആക്ട് ഒരു സിൻ അതിനെ ദൈവം ഒരിക്കലും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ അതിനെ സമ്മതിക്കാൻ എൻകറേജ് ചെയ്യുന്നില്ല അതിനെ ദൈവം തീർച്ചയായിട്ടും അത് അത് സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കൃപയുടെ കാര്യം പറഞ്ഞു പറഞ്ഞ് എന്താണ് മനുഷ്യനിന്ന് വന്ന് ഇതിന് ഒരു വിലയില്ലാത്ത ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ് പാവം ഒരു സീരിയസ് ഇഷ്യൂ അല്ല പല സമയത്ത് ബിട്രിസ് ബോണോബോ പറഞ്ഞത് ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ആത്മീയ പ്രശ്നം എന്ന് പറയുന്നത് ചീപ്പ് ഗ്രേസ് ആണ് വിലയില്ലാത്ത കൃപ ചീപ്പാണ് അപ്പം ഇത് സൗജന്യമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ് സൗജന്യം എന്ന് പറയുന്നതും ചീപ്പ് എന്ന് പറയുന്നതിനാണ് കണ്ടാണല്ലേ ഇറ്റ്സ് ഫ്രീ എന്ന് പറയുന്നതും ഇറ്റ് ഇസ് ചീപ്പ് എന്ന് പറയുന്നതിനാണ് കണ്ടാണ് ഇറ്റ് ഇസ് നോട്ട് ചീപ്പ് ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ഇറ്റ്സ് വെരി കോസ്റ്റ്ലി വളരെ വിലയുള്ളതാണ് എന്താ ദൈവകൃപ എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് എന്താണ് ചീപ്പ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഓക്കെ ലിമിറ്റ് എന്നാൽ ഇവിടെ ആ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അല്ലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് യേശു കർത്താവ് എന്ത് ചെയ്യുകയാണ് അവൻ തിരഞ്ഞെടുക്കുകയാണ് ആ വഴി തിരഞ്ഞെടുക്കുകയാണ് അവൻ ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കുകയാണ് വീണ്ടും സാത്താൻ അവന്റെ അടുത്ത് വന്നു പറയുന്നത് നീ എന്താണെങ്കിലും ഈ ഭൂമിയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒത്തിരി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാൻ അത് ഞാൻ നിനക്ക് വന്നേക്കാം യു കെൻ ഹാവ് ഇറ്റ് പിന്നെ ഞാനിവിടെ ആ ഫോണിൽ തന്നെ ഒന്ന് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ അങ്ങനെയാണല്ലോ സാത്താൻ പറയുന്നത് എന്നെ വീണ്ടും ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് ഇതെല്ലാം പക്ഷെ കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറല്ല അൺകോംപ്രമൈസിങ് ആയിരുന്നു പക്ഷേ ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അൺകോംപ്രമൈസിങ് ആണ് അൺകോംപ്രമൈസിങ് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പീഡനം ഉണ്ടാകത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു പീഡനവും ഉണ്ടാകത്തില്ല ഞാൻ കേരളി പീപ്പിളിൽ ഒരു ടോക്ക് ഷോയ്ക്ക് അകത്ത് ഇതിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു ഒരു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തിനാ ഈ വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവം എന്നൊക്കെ പറയുന്നത് യേശു ദൈവമാണെന്ന് നിങ്ങളെന്ന് പറഞ്ഞു ആരും വഴക്കൊന്നും ഉണ്ടാക്കാൻ വരുത്തുന്നില്ല ഇന്ത്യയുടെ പ്രത്യേകത അറിയാമല്ലോ യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ആരും ഒരു വഴക്കുണ്ടാക്കുന്നത് പക്ഷെ യേശു മാത്രം ദൈവമാണെന്ന് പറയുമ്പോൾ മാത്രമാണ് പ്രോബ്ലം ഉണ്ടാകുന്നത് അതാണല്ലോ എല്ലാ പീഡനങ്ങളുടെയും കാര്യം അപ്പൊ ഞാൻ അവിടെ പറഞ്ഞ കാര്യം അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ വാസ്തവം അതല്ലല്ലോ വാസ്തവം എന്താ നമുക്ക് പറയാൻ പറ്റുള്ളൂ കണ്ട പറയാൻ പറ്റുള്ളൂ യേശു മാത്രമേ ദൈവമാകുള്ളൂ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഫാക്റ്റ് അപ്പൊ അവരങ്ങനെ ചോദിച്ച ഒരു ചോദ്യം അതൊരു ഫെനാറ്റിസിസം അല്ല അതൊരു മത തീവ്ര എന്നാ മത തീവ്രതയല്ല അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു മതമൗലികവാദമല്ലേ ആയിരിക്കാം പക്ഷെ എനിക്ക് അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ അതൊരു ഫാക്റ്റാണ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഫാക്റ്റ് എന്ന് പറയുന്നത് ആത്മീയതയിൽ മാത്രമല്ല ലോകത്തിലെ മിക്ക കാര്യങ്ങളിലും ഇതുപോലെയുള്ള യുണീക്നെസ് ഉണ്ട് ഒരു കാര്യം ഞാൻ അവരോട് ചോദിച്ചൊരു ചോദിക്കുക നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ബ്രീത്ത് ചെയ്യുന്നത് എന്തോ ബ്രീത്ത് ചെയ്യുന്നത് മീൻസ് ഓക്സിജൻ പക്ഷെ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ വേറെ എന്തെല്ലാം ഗ്യാസസ് ഉണ്ടല്ലേ ഓക്സിജൻ മാത്രമേ ഉള്ളൂ ഇല്ലേ പക്ഷേ പ്രാണവായു എന്ന് പറയാൻ എന്തേ ഉള്ളൂ ഓക്സിജൻ മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ മീഥൈൽ അല്ലെങ്കിൽ വേറെ സം കൈൻഡ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ട് അതും ഗ്യാസ് അല്ലേ എന്നാ പിന്നെ ഞാൻ ഓക്സിജൻ മാത്രം ശ്വസിക്കുന്നതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല ഞാൻ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാൻ പോവുകയാണ് കാര്യം ഓക്സിജൻ മാത്രമേ പ്രാണവായുവായിട്ടുള്ളൂ എന്ന് പറയുന്നത് തീവ്രവാദമാണ് മതമൗലിക മതമാണ് അതുകൊണ്ട് ഞാൻ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഓക്സിജൻ മാത്രമേ പ്രാണവായുവായി ഉള്ളൂ എന്ന് പറയുന്നത് ഒരു മതമൗലികവാദമാണോ അല്ലെ ഒരു മൗലികവാദമാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ല കാര്യം എന്താണ് അതാണ് ഫാക്ട് ഇതുപോലെ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പ്രകൃതിയിൽ ദൈവം ഒരു വാതകം മാത്രമേ തന്നിട്ടുള്ളൂ അത് ഓക്സിജനാണ് ജീവിക്കാൻ ഭൂമിയിൽ നമുക്ക് ഓക്സിജൻ മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് നിത്യജീവന് വേണ്ടി യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുന്നൊരു ഫാക്റ്റാണ് അത് പറയാൻ അത് പറയുന്നത് ഫെനാറ്റിസിസം ആണ് യെസ് നിങ്ങൾക്ക് തന്നെ ഫെനാറ്റിക് എന്ന് പറയാൻ വിളിക്കാം പക്ഷേ അത് ഫാക്റ്റ് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് വേറെ